ഹായ്, ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂണേറിയനെ കുറിച്ചിട്ടാണ്. ഫ്യൂണേറിയ ബ്രയോപ്സിഡേൻ്റെ കീഴിലാണ് വരുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഫ്യൂണേറിയൻ്റെ ക്യാരക്ടേഴ്സ്, എവിടെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്ന്. ആദ്യം നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. നമ്മുടെ വേൾഡിൽ മൊത്തമായിട്ട് 117 സ്പീഷീസാണ് ഫ്യൂണേറിയയ്ക്ക് ഉള്ളത്. ആൻഡ് ത്രൂ ഔട്ട് ദ വേൾഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതിനാണ് നമ്മൾ കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂണേറിയ ത്രൂ ഔട്ട് ദ വേൾഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ട്രോപ്പിക്കൽ റീജിയൻസിലും പ്രസൻ്റ് ആണ്, ടെമ്പറേറ്റ് റീജിയൻസിലും പ്രസൻ്റ് ആണ്. ഇനി ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ ഇന്ത്യയിൽ 18 സ്പീഷീസാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ബ്രയോഫൈറ്റ് മെമ്പേഴ്സിനെയും പോലെ തന്നെ ഇവരും മോയ്സ്റ്റും ഷെയ്ഡിയുമായിട്ടുള്ള ഏരിയാസിലാണ് കാണപ്പെടുന്നത്. ബ്രയോഫൈറ്റ് ആസ് സച്ച് എല്ലാവരും എന്താണ് മോയ്സ്റ്റും ഷെയ്ഡിയുമായിട്ടുള്ള റീജിയൻസാണ് പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്യൂണേറിയൻ്റെ മെമ്പേഴ്സും മോയ്സ്റ്റും ഷെയ്ഡിയുമായിട്ടുള്ള റീജിയൻസിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതിന് എക്സാമ്പിൾസ് ആണ് വെറ്റായിട്ടുള്ള സോയിൽ, റോക്സ്, പിന്നെ റിവർ ബാങ്ക്സിൽ, പിന്നെ വെറ്റായിട്ടുള്ള ഹൗസ് വാൾസിൽ, പിന്നെ ബാർക്ക് ഓഫ് ട്രീസിൽ ഒക്കെ ഇവർ കാണും. മോയ്സ്റ്റും ഷെയ്ഡിയും ഹ്യൂമിഡുമായിട്ടുള്ള റീജിയൻസിൽ ഫ്യൂണേറിയ മെമ്പേഴ്സ് പ്രസൻ്റ് ആണ്. വേറെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റീജിയനിൽ എന്തെങ്കിലും ഫയർ ഇൻസിഡൻസ് വന്ന് കാട്ടിലെവിടെയെങ്കിലും ഫയർ പോലെയുള്ള വന്ന് കഴിഞ്ഞാൽ അതിന് ശേഷം ഉണ്ടാവുന്ന ആ ഒരു ബേൺട്ട് സോയിലില് ആദ്യമായിട്ട് വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ ഫ്യൂണേറിയ മെമ്പേഴ്സാണ്. അപ്പോൾ ഫോറസ്റ്റിൽ ഫയറൊക്കെ നടന്നതിന് ശേഷം ആ ബേൺട്ടായിട്ടുള്ള സോയിലില് ആദ്യമായിട്ട് വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഫ്യൂണേറിയ സ്പീഷീസാണ്. ഫ്യൂണേറിയ മാത്രമല്ല, അതിൻ്റെ കൂടെ മാർക്കാൻഷ്യ, പോളിമോർഫിൻ, ക്രീറ്റഡോൺ, പെർപ്യൂറിയേൻ്റെയും കൂടെ ഫ്യൂണേറിയ സ്പീഷീസും കൂടി വന്നിട്ടാണ് ആദ്യം ആ ബേൺ സോയിലില് വളരാൻ തുടങ്ങുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 18 സ്പീഷീസ് പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സ്പീഷീസ് എന്ന് പറയുന്നത് ഫ്യൂണേറിയ ഹൈഗ്രോമെട്രിക്കയാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന സ്പീഷീസ് ഏതാണ്? ഫ്യൂണേറിയ ഹൈഗ്രോമെട്രിക്കയാണ്. ആൻഡ് ഇവർ യൂഷ്വലി ഒരു ഡെൻസ് മാറ്റ് പോലെയാണ് ഗ്രോ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ജീനസിൻ്റെ, ഫ്യൂണേറിയ ജീനസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വേറൊരു അവരെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ടൂത്ത് മോസ് അല്ലെങ്കിൽ കോ ടൂത്ത് മോസ് അല്ലെങ്കിൽ ജോയിൻറ്റ് ടൂത്ത് മോസ്ന്നും ഈ ജീനസിനെ വിളിക്കാറുണ്ട്. അപ്പോൾ വേറെ ഒരു ജീനസിനെ വിളിക്കുന്ന വേറെ പേരെന്ന് പറഞ്ഞാൽ കോമൺ ഓ കോഡ് ഓ ജോയിൻറ്റ് ടൂത്ത് മോസ്ന്നും ഈ ജീനസിനെ വിളിക്കാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇവരുടെ മോർഫോളജി എങ്ങനെയുള്ളതെന്ന്. അപ്പോൾ ബ്രയോഫൈറ്റ്സിലെല്ലാം ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഗ്യാമറ്റോഫൈറ്റിക് ഫേസും ഉണ്ട്, സ്പോറോഫൈറ്റിക് ഫേസും ഉണ്ട്. ഗ്യാമറ്റോഫൈറ്റിക് ഫേസാണ് ലൈഫ് സൈക്കിളിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞു. സ്പോറോഫൈറ്റിക് ഫേസ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഫേസാണ്. ആൻഡ് ഗ്യാമറ്റോഫൈറ്റിക് ഫേസ് എന്ന് പറഞ്ഞാൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഫേസാണ്. ആൻഡ് ബ്രയോഫൈറ്റ്സിലെല്ലാവരും ലൈഫ് സൈക്കിളിൽ ക്ലിയർ കട്ട് ആയിട്ടുള്ള ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നമുക്ക് കാണാൻ പറ്റും ബിറ്റ്വീൻ ഗ്യാമറ്റോഫൈറ്റിക് ഫേസ് ആൻഡ് സ്പോറോഫൈറ്റിക് ഫേസ്. ആൻഡ് ഇവിടെ വരുമ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച റിക്സിയ, മാർക്കാൻഷ്യ അല്ലെങ്കിൽ ആൻഡോസെറോസിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് ഈ ഗ്യാമറ്റോഫൈറ്റിക് ഫേസിൽ തന്നെ കാണാൻ പറ്റും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ വ്യത്യാസങ്ങളെന്ന്. അപ്പോൾ നമ്മുടെ സ്പോറോഫൈറ്റിൽ നിന്ന് മിയോസിസ് വഴി ഉണ്ടായി വരുന്ന മിയോസ്പോർസ് അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് ഗ്യാമറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്പോറോഫൈറ്റിൽ നിന്നുണ്ടായി വരുന്ന മിയോസിസിന് ശേഷം ഉണ്ടായി വരുന്ന മിയോസ്പോർസ് അല്ലെങ്കിൽ ഹാപ്ലോയിഡ് സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് ഗ്യാമറ്റോഫൈറ്റിക് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇവിടുത്തെ ഗ്യാമറ്റോഫൈറ്റിക് ഫേസിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഗ്യാമറ്റോഫൈറ്റിക് ഫേസിൽ നമുക്ക് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സ്റ്റേജസ്
കാണാൻ പറ്റും. ഗാമറ്റോഫൈറ്റിക് ഫേസിൽ രണ്ട് ഡിസ്റ്റിങ്ക്ട് സ്റ്റേജസ് കാണാൻ പറ്റും, ജുവനൈൽ സ്റ്റേജും ലീഫി സ്റ്റേജും. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഗാമറ്റോഫൈറ്റിൽ അങ്ങനെ ഡിസ്റ്റിങ്ക്ട് സ്റ്റേജൊന്നുമില്ല. ഫ്യൂണേറിയയിലോട്ട് വരുമ്പോൾ, ബ്രയോപ്സിഡ മെമ്പേഴ്സിലോട്ട് വരുമ്പോൾ, ഫ്യൂണേറിയയിൽ നമുക്ക് രണ്ട് ഡിസ്റ്റിങ്ക്ട് സ്റ്റേജ് കാണാൻ പറ്റും ഗാമറ്റോഫൈറ്റിക് ലൈഫ് സൈക്കിളിൽ. ആ രണ്ട് ഡിസ്റ്റിങ്ക്ട് സ്റ്റേജാണ് ജുവനൈൽ സ്റ്റേജും ലീഫി സ്റ്റേജും. ഫസ്റ്റ് നമ്മൾ ജുവനൈൽ സ്റ്റേജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഈ മിയോസ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ട് ഉടനെ ഉണ്ടായി വരുന്ന സ്റ്റേജാണ് ജുവനൈൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ മിയോസ്പോർ ജെർമിനേറ്റ് ചെയ്ത് വരുന്ന ഉണ്ടായി വരുന്ന ആ സ്റ്റേജിനെയാണ് നമ്മൾ ജുവനൈൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ അപ്പിയറൻസ് എടുക്കുകയാണെങ്കിൽ ഹൈലി ബ്രാഞ്ച്ഡ് ആൽഗേനെ പോലെ ഇരിക്കുന്ന ഗ്രീൻ ഫിലമെൻ്റസ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് ഈ മിയോസ്പോർ ജെർമിനേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്നത്. അപ്പം മിയോസ്പോറിൻ്റെ ജെർമിനേഷൻ വഴി ആൽഗേനെ റിസംബിൾ ചെയ്യുന്ന ഗ്രീൻ കളറിലുള്ള ഹൈലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഫിലമെൻ്റസ് ആയിട്ടുള്ള പ്രോട്ടോണീമിയാണ് ഫോം ചെയ്യുന്നത്. ആ സ്റ്റേജിനെയാണ് നമ്മൾ ജുവനൈൽ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ഒരു ഫിലമെൻ്റസ് ആയിട്ടുള്ള സ്ട്രക്ചർ എവിടെയാണ് വളരുന്നത്? മണ്ണിൻ്റെ പൊക്കത്താണോ വളരുന്നത്, അല്ലെങ്കിൽ മണ്ണിൻ്റെ അകത്താണോ പെനിട്രേറ്റ് ചെയ്ത് വളരുന്നതിൻ്റെ ബേസിസിൽ അവരെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഈ ഫിലമെൻ്റസ് ലൈക്ക് സ്ട്രക്ചറിൻ്റെ ഫിലമെൻസ് എവിടെയാണ് വളരുന്നത്, മണ്ണിൻ്റെ പുറത്താണോ വളരുന്നത് അല്ലെങ്കിൽ മണ്ണിൻ്റെ അകത്തോട്ടാണോ വളരുന്നതിൻ്റെ ബേസിസിൽ രണ്ട് ടൈപ്പ് ബ്രാഞ്ചസ് നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ ചില ബ്രാഞ്ചസ് സബ്സ്ട്രാറ്റത്തിൻ്റെ മുകളിലായിട്ട് വളരും. ആൻഡ് ഇങ്ങനെയുള്ള ബ്രാഞ്ചസ് എന്ത് കളറായിരിക്കും? ഗ്രീൻ ഇൻ കളറായിരിക്കും. അങ്ങനെയുള്ള ബ്രാഞ്ചസിനെയാണ് ക്ലോറോനീമൽ ബ്രാഞ്ചസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പ്രോട്ടോനീമയിലെ ചില ബ്രാഞ്ചസ് സബ്സ്ട്രാറ്റത്തിന് മുകളിലൂടെ ആയിരിക്കും വളരുന്നത്. ആൻഡ് ഗ്രീൻ ഇൻ കളറായിരിക്കും ഇങ്ങനെയുള്ള ബ്രാഞ്ചസിന്. ആൻഡ് അവരെ വിളിക്കുന്ന പേരാണ് ക്ലോറോനീമൽ ബ്രാഞ്ചസ്. ആൻഡ് വേറെ ഗ്രൂപ്പ് ഓഫ് ബ്രാഞ്ചസ് സബ്സ്ട്രാറ്റത്തിൻ്റെ അകത്തോട്ട് പെനിട്രേറ്റ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്യുന്ന ബ്രാഞ്ചസ് യൂഷ്വലി കളർലെസ് ആയിരിക്കും. അപ്പോൾ വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് ബ്രാഞ്ചസ് സബ്സ്ട്രാറ്റത്തിനകത്തോട്ട് പെനിട്രേറ്റ് ചെയ്യും. ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്ന ബ്രാഞ്ചസ് കളർലെസ് ആയിരിക്കും. അതിന് പറയുന്ന ടെക്നിക്കൽ ടേമാണ് ഹയലിൻ. അത് കൂടാണ്ട് തന്നെ ഈ ബ്രാഞ്ചസിൽ സെപ്റ്റേം പ്രസൻ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള ബ്രാഞ്ചസിനെയാണ് റൈസോയിഡൽ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗാമറ്റോഫൈറ്റിക് ഫേസ് എടുത്തു കഴിഞ്ഞാൽ ജുവനൈൽ സ്റ്റേജുമുണ്ട്, ലീഫി സ്റ്റേജും ഉണ്ട്. ആ മിയോസ്പോർ ജെർമിനേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന സ്റ്റേജിനെയാണ് നമ്മൾ ജുവനൈൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ അപ്പിയറൻസ് എടുക്കുവാണെങ്കിൽ എങ്ങനെയുള്ള അപ്പിയറൻസ് ആണ്? ഹൈലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഗ്രീനിഷ് കളറായിട്ട് ആൽഗേനെ റിസംബിൾ ചെയ്യുന്ന ഒരു അപ്പിയറൻസ് ആണ് ഈ ഒരു പ്രോട്ടോണീമയ്ക്ക് ഉള്ളത്. ആൻഡ് ഈ പ്രോട്ടോണീമയിലുള്ള ഫിലമെൻസ് രണ്ട് ടൈപ്പ് കാണും. എവിടെയാണ് വളരുന്നതിൻ്റെ ബേസിസിൽ, സർഫസിന് മുകളിലാണോ വളരുന്നത്, സോയിലിന് മുകളിൽ കൂടിയാണോ വളരുന്നത്, അല്ലെങ്കിൽ സോയിലിൻ്റെ അകത്ത് പെനിട്രേറ്റ് ചെയ്യുകയാണോ വളരുന്നതിൻ്റെ ബേസിസിൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സോയിലിൻ്റെ മുകളിൽ കൂടെ വളരുന്ന ഗ്രീനിൻ കളറായിട്ടുള്ള ബ്രാഞ്ചസിന് ക്ലോറോനീമൽ ബ്രാഞ്ചസ് എന്ന് പറയും. ആൻഡ് സോയിലിൻ്റെ അകത്തോട്ട് പെനിട്രേറ്റ് ചെയ്ത് വളരുന്ന കളർലെസ് ആയിട്ടുള്ള ഒബ്ലിക് സെപ്റ്റംസ് ഉള്ള ബ്രാഞ്ചസിനെ നമ്മൾ റൈസോയിഡൽ ബ്രാഞ്ചസ് എന്നും പറയും. ആൻഡ് ഇതാണ് ഒരു ജുവനൈൽ സ്റ്റേജിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. ഹൈലി ബ്രാഞ്ച്ഡ് ആണ്, ഗ്രീൻ ഇൻ കളറാണ്, ഫിലമെൻ്റസ് ആണ്, ഒരു ആൽഗേനെ റിസംബിൾ ചെയ്യുന്ന ടൈപ്പ് അപ്പിയറൻസ് ആണ് ഇതിനുള്ളത്. ആൻഡ് നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഗാമറ്റോഫൈറ്റിക് ജനറേഷനാണ് ലീഫി സ്റ്റേജ് എന്ന് പറയുന്നത്. ആ ലീഫി സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ പ്രൈമറി ഫിലമെൻ്റസ് ആയിട്ടുള്ള പ്രോട്ടോനീമയെന്ന സ്മോൾ ലാറ്ററൽ ബഡ്സ് അറൈസ് ചെയ്യാൻ തുടങ്ങും. ഈ ലാറ്ററൽ ബഡ്സിൽ നിന്നാണ് ലീഫി സ്റ്റേജ് അറൈസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി പ്രോട്ടോനീമയിൽ ചില ബഡ്സ്
അപ്പിയർ ചെയ്യാൻ തുടങ്ങും ലാറ്ററൽ ബഡ്സ് ആൻഡ് ഈ ബഡ്സിൽ നിന്നാണ് ലീഫി സ്റ്റേജ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ബഡ്സാണ് ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ റൈസോയിഡ്സ് ഗ്രോ ചെയ്യും ആൻഡ് മെച്യൂർ ആയിട്ടുള്ള ലീഫി ഗാമറ്റോഫോർ അല്ലെങ്കിൽ മെച്യൂർ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ പ്രൈമറി പ്രോട്ടോനീമയിൽ വരുന്ന ചില ലാറ്ററൽ ബഡ്സിൽ നിന്നാണ് അവരുടെ ഗ്രോത്ത് വഴിയാണ് ലീഫി സ്റ്റേജ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ബലാറ്ററൽ ബഡ് ഡെവലപ്പ് ചെയ്ത് റൈസോയിഡ്സും പ്രൊഡ്യൂസ് ചെയ്യും മെച്യൂർ ആയിട്ടുള്ള ലീഫി ഗാമറ്റോഫോർ അല്ലെങ്കിൽ മെച്യൂർ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും ഇനി നമ്മൾ ഈ ഒരു മെച്യൂർ ആയിട്ടുള്ള ലീഫി ഗാമറ്റോഫോറിൻ്റെ അല്ലെങ്കിൽ ലീഫി സ്റ്റേജിൻ്റെ അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ ഒരു സെൻട്രൽ ആക്സസ് പ്രസൻ്റ് ആണ് മെച്യൂർ ആയിട്ടുള്ള ലീഫി ഗാമറ്റോഫോറിൽ രണ്ട് ടൈപ്പ് സ്ട്രക്ചേഴ്സ് പ്രസൻ്റ് ആണ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു എ സെൻട്രൽ ആക്സസ് ആൻഡ് ഈ സെൻട്രൽ ആക്സിസിന് യൂഷ്വലി 13 mm വരെ ഹൈറ്റ് കാണും ആൻഡ് ഈ സെൻട്രൽ ആക്സിസിന് ചുറ്റുമായിട്ട് അറേഞ്ച്ഡ് ആയിട്ടുള്ള സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ഗ്രീൻ ലാറ്ററൽ എക്സ്പാൻഷൻസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ലീഫി ഗാമറ്റോഫോർ അല്ലെങ്കിൽ മെച്യൂർ പ്ലാന്റിൻ്റെ മോർഫോളജി നോക്കുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും ഒരു സെൻട്രൽ ആക്സിസ് പ്രസൻ്റ് ആണ് ആൻഡ് ഈ സെൻട്രൽ ആക്സിസിന് ചുറ്റുമായിട്ട് സ്പൈറലി അറേഞ്ച് ചെയ്തേക്കുന്ന ഫ്ലാറ്റ് ഗ്രീൻ ലൈക്ക് ലാറ്ററൽ എക്സ്പാൻഷൻസ് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഈ സെൻട്രൽ ആക്സിസിന് കൗലോയിഡ് എന്നും ഈ ലാറ്ററൽ എക്സ്പാൻഷന് ഫില്ലോയിഡ് എന്നും ആണ് വിളിക്കുന്നത് സെൻട്രൽ ആക്സിസിന് കൗലോയിഡ് എന്നും ഈ ലാറ്ററൽ എക്സ്പാൻഷൻ ലീഫിനെ റിസംബിൾ ചെയ്യുന്ന ലാറ്ററൽ എക്സ്പാൻഷന് ഫില്ലോയിഡ്സ്ന്നും വിളിക്കും ഇനി വരുന്ന സ്ലൈഡുകളിൽ ഫില്ലോയിഡ്സിനെ യൂഷ്വലി ലീഫ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സംബോധന ചെയ്യാൻ പോകുന്നത് ആൻഡ് ഈ ഒരു സെൻട്രൽ ആക്സിസിൻ്റെ ബേസിൽ നിന്ന് നമുക്ക് ന്യൂമറസ് ആയിട്ടുള്ള ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ബ്രൗൺ കളേർഡ് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള സെപ്റ്റേറ്റ് റൈസോയിഡ്സ് കാണാൻ പറ്റും അപ്പോൾ മെച്യൂർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് മൂന്ന് ടൈപ്പ് സ്ട്രക്ചേഴ്സ് അതിൽ കാണാൻ പറ്റും ഒരു സെൻട്രൽ ആക്സിസ് പ്രസൻ്റ് ആണ് ആൻഡ് സെൻട്രൽ ആക്സിസിന് ചുറ്റും സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ഗ്രീൻ കളർ ലാറ്ററൽ എക്സ്പാൻഷൻസ് പ്രസൻ്റ് ആണ് ആൻഡ് ഈ സെൻട്രൽ ആക്സിസിൻ്റെ ബേസിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ന്യൂമറസ് ആയിട്ടുള്ള ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ബ്രൗൺ കളർ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള സെപ്റ്റേറ്റ് ആയിട്ടുള്ള റൈസോയിഡ്സും പ്രസൻ്റ് ആണ് സെൻട്രൽ ആക്സിസ് എടുക്കുകയാണെങ്കിൽ അത് വളരെ കുറച്ച് ബ്രാഞ്ചിങ് പ്രസൻ്റ് ആയിട്ടുള്ളൂ ആൻഡ് ഓരോ ബ്രാഞ്ചിങ്ങും വളരെ കുറച്ച് ബ്രാഞ്ചിങ്സേ പ്രസൻ്റ് ഉള്ളൂ സെൻട്രൽ ആക്സിസിൽ ആൻഡ് യൂഷ്വലി ഓരോ ബ്രാഞ്ചും ആ ലീഫിന് തൊട്ട് താഴെയായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് ലീഫിന് തൊട്ട് താഴെയുള്ള സെൻട്രൽ ആക്സിസിൻ്റെ സർഫസ് ലെയേഴ്സിൽ നിന്നാണ് ബ്രാഞ്ചസ് ഡെവലപ്പ് ചെയ്യുന്നത് ആൻഡ് നമ്മൾ ലീഫ് ലൈക്ക് എക്സ്പാൻഷൻസ് ഫില്ലോയിഡിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ആ മെച്യൂർ പ്ലാന്റിൻ്റെ അപ്പെക്സിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ലീഫ് ലൈക്ക് എക്സ്പാൻഷൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇരിക്കും ആൻഡ് ആ ഒരു മെച്യൂർ ഗാമറ്റോഫൈറ്റിൻ്റെ ടിപ്പിൽ അപ്പെക്സ് പോർഷനിൽ ഈ ലീഫ് ലൈക്ക് എക്സ്പാൻഷൻസ് എല്ലാം കൂടി ക്രൗഡ് ചെയ്തിട്ട് ഒരു ബഡ് ലൈക്ക് ഹെഡ് ഫോം ചെയ്യും അപ്പോൾ സെൻട്രൽ ആക്സിസിൽ ബ്രാഞ്ചിങ് വളരെ കുറവാണ് സ്പെയറിംഗ്ലി ബ്രാഞ്ച്ഡ് ചെയ്തിട്ടുള്ളൂ ബ്രാഞ്ചിങ് പ്രസൻ്റ് ആണെങ്കിൽ തന്നെ അവരെവിടെ നിന്നാണ് അറൈസ് ചെയ്യുന്നത് ലീഫിൻ്റെ താഴെ നിന്നാണ് അറൈസ് ചെയ്യുന്നത് സർഫസ് ലെയർ ചെയ്യുന്നത് ലീഫിൻ്റെ താഴെ നിന്ന് ആൻഡ് നമ്മൾ ലീഫിൻ്റെ സൈസ് എടുക്കുകയാണെങ്കിൽ അപ്പെക്സിലോട്ട് പോകുമ്പോഴത്തേക്കും ലീഫിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും ആൻഡ് യൂഷ്വലി ആ മെച്യൂർ ഗാമറ്റോഫൈറ്റിൻ്റെ ടിപ്പിലോട്ട് വരുമ്പോൾ അപ്പെക്സ് ടിപ്പിൽ ഈ ലീഫ് എല്ലാം കൂടി ക്രൗഡ് ചെയ്തിട്ട് ഒരു ബഡ് ലൈക്ക് ഹെഡ് ഫോം ചെയ്യും ഇനി നമുക്ക് നോക്കാം ഓരോ ലീഫ് ലൈക്ക് എക്സ്പാൻഷൻസ് ഫില്ലോയിഡിൻ്റെ ഷേപ്പ് എന്താണ് അവരുടെ ഫങ്ഷൻ എന്താന്നുള്ളത് അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ ലീവ്സ് ലൈക്ക് ആ ഒരു ഫ്ലാറ്റ് ഗ്രീൻ ലാറ്ററൽ എക്സ്പാൻഷൻസ് എടുക്കുകയാണെങ്കിൽ അത് യൂഷ്വലി ഗ്രീൻ ഇൻ കളറാണ് ആൻഡ് ഒരു ഓവൽ ഓവേറ്റ് അല്ലെങ്കിൽ ഒബ്ലോങ് ഷേപ്പാണ് പ്രസൻ്റ് ആയിട്ടുള്ളത് ആൻഡ് ഡയറക്റ്റ്ലി ആണ്
അവർ അറ്റാച്ച് ചെയ്തേക്കുന്നത്, സെസൈലാണ്. ആൻഡ് ഇവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോ സിന്തസിസ് ആണ്. ആൻഡ് യൂഷ്വലി ലോവർ പോർഷനിൽ സ്മോളാണ്, സ്കെയിൽ ലൈക്കാണ്, ക്ലോറോപ്ലാസ്റ്റ് ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ ലോവർ റീജിയനിൽ സ്മോളർ ലീവ്സ് ആണ്, സ്കെയിൽ ലൈക്ക് അപ്പിയറൻസ് ആണ്, ക്ലോറോപ്ലാസ്റ്റ് ആബ്സെൻ്റ് ആയിരിക്കും. ആൻഡ് എല്ലാ ലീഫിലും ഒരു പ്രോമിനൻ്റ് മിഡ് റിബ് പ്രസൻ്റ് ആയിരിക്കും. എക്സെപ്റ്റ് ആ യങ്ങർ ലീവ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ലീവ്സിലും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു മിഡ് റിബ് പ്രസൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഒരു മെച്യുർ ഗാമറ്റോഫൈറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്കൊരു സെൻട്രൽ ആക്സിസ് പ്രസൻ്റ് ആണ്. ആ സെൻട്രൽ ആക്സിസിൽ സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് പ്രസൻ്റ് ആണ്. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ ലോവർ റീജിയനിൽ സ്മോളർ ഇൻ സൈസാണ് ഈ ഫില്ലോയിഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് അപ്പർ റീജിയനിലോട്ട് വരുമ്പോഴാണ് അവരുടെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. ആൻഡ് ഈ അപ്പർ റീജിയനിൽ ഇവരെല്ലാം കൂടി ക്രൗഡഡ് ആയിട്ട് കാണും. അപ്പെക്സിൻ്റെ ടിപ്പിൽ ഇവരെല്ലാം ക്രൗഡഡ് ആയിട്ടായിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് അനാറ്റമി. ഫസ്റ്റ് നമുക്ക് സ്റ്റെമ്മിൻ്റെ അനാറ്റമി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സി ഒരു സെൻട്രൽ ആക്സിസ്, സെൻട്രൽ ആക്സിസിൻ്റെ അനാറ്റമിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൂന്ന് റീജിയൻസാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഒരു ഏറ്റവും ഔട്ടർ എപ്പിഡെർമിസ് റീജിയൻ, അത് കഴിഞ്ഞിട്ടുള്ള കോർട്ടെക്സ് റീജിയൻ, ആൻഡ് ഏറ്റവും മിഡിലായിട്ട് സെൻട്രൽ സ്ട്രാൻഡ് അല്ലെങ്കിൽ സെൻട്രൽ സിലിണ്ടർ. അപ്പോൾ സ്റ്റെം അല്ലെങ്കിൽ സെൻട്രൽ ആക്സിസിൻ്റെ അനാറ്റമി എടുക്കുകയാണെങ്കിൽ മൂന്ന് റീജിയൻസ് ആണ് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ എപ്പിഡെർമിസ്, സെക്കൻഡ് വൺ കോർട്ടെക്സ്, ആൻഡ് ഏറ്റവും ഇന്നറിൽ സെൻട്രായിട്ട് സെൻട്രൽ സ്ട്രാൻഡ് അല്ലെങ്കിൽ സെൻട്രൽ സിലിണ്ടർ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ലെയറാണ്. ആൻഡ് ഇവിടുത്തെ സെൽസ് യൂഷ്വലി സ്മോളാണ്. ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് ആയിരിക്കും യങ് സ്റ്റേജിൽ. ഇവിടുത്തെ എപ്പിഡെർമിസിലെ സെൽസിൽ ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആയിരിക്കും. ആൻഡ് മെച്യുർ ആയി കഴിയുമ്പോഴത്തേക്കും ഈ എപ്പിഡെർമിസിൽ ക്ലോറോപ്ലാസ്റ്റ് ആബ്സെൻ്റ് ആയിരിക്കും. ആൻഡ് വോൾസ് തിക്കാവും. അപ്പോൾ എപ്പിഡെർമിസ് എന്ന് പറയുന്ന ഏറ്റവും ഔട്ടർ ലെയറാണ്. യങ് സ്റ്റേജിൽ അവിടെയുള്ള സെൽസിൽ ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആയിരിക്കും. മെച്യൂറായി കഴിയുമ്പോഴത്തേക്കും ഈ സ്റ്റെംസിന് ക്ലോറോപ്ലാസ്റ്റ് നഷ്ടപ്പെട്ടു പോവും. ആൻഡ് തിക്ക് വോൾഡായിട്ട് മാറും. ആൻഡ് ഈ റീജിയനിൽ സ്റ്റോമാറ്റ ആബ്സെൻ്റ് ആണ്. നെക്സ്റ്റ് റീജിയനാണ് കോർട്ടെക്സ് റീജിയൻ. അപ്പോൾ എപ്പിഡെർമിസിനും സെൻട്രൽ സ്റ്റാൻഡിൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന റീജിയനാണ് കോർട്ടെക്സ് റീജിയൻ എന്ന് പറയുന്നത്. ആൻഡ് യൂഷ്വലി ഇവിടെയും തിൻ വോൾഡായിട്ടുള്ള പാരൻകൈമാറ്റ സെൽസാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. തിൻ വോൾഡായിട്ടുള്ള ലാർജ് സൈസ് പാരൻകൈമാറ്റ സെൽസാണ് കോർട്ടെക്സ് റീജിയനിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സെൻട്രൽ ആക്സിസ് മെച്യൂർ ആവുന്നതനുസരിച്ച് ഈ കോർട്ടെക്സ് റീജിയന് രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടും. അപ്പം മെച്യൂർ സെല്ല് രണ്ട് റീജിയനായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കോർട്ടെക്സ്. ഒരു ഔട്ടർ ബ്രൗൺ ആൻഡ് തിക്ക് വോൾഡ് കോർട്ടെക്സും പ്രസൻ്റ് ആണ്. ആൻഡ് ഇന്നർ ലൈറ്റ് കളേർഡ് ആൻഡ് തിൻ വോൾഡ് കോർട്ടെക്സ് പ്രസൻ്റ് ആണ്. അപ്പോൾ യങ് ആയിട്ടുള്ള സെൻട്രൽ ആക്സിസ് എടുക്കുവാണെങ്കിൽ അവിടെ നമുക്ക് തിൻ വോൾഡായിട്ടുള്ള ലാർജ് സൈസ് അൺഡിഫറൻഷിയേറ്റഡ് പാരൻകൈമാറ്റ സെൽസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് യങ് സ്റ്റെംസിൽ പ്രസൻ്റ് ആണ്. മെച്യൂർ സ്റ്റെമ്മിലോട്ട് വരുമ്പോഴത്തേക്കും രണ്ട് റീജിയൻസ് ആയിട്ട് ഈ കോർട്ടെക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഔട്ടർ തിക്ക് വോൾഡായിട്ടുള്ള ബ്രൗൺ കളർ റീജിയനും ഇന്നർ ലൈറ്റ് കളേർഡായിട്ടുള്ള തിൻ വോൾഡ് കോർട്ടെക്സും പ്രസൻ്റ് ആണ്. നെക്സ്റ്റ് റീജിയനാണ് സെൻട്രൽ സിലിണ്ടർ അല്ലെങ്കിൽ സെൻട്രൽ സ്ട്രാൻഡ്. അപ്പോൾ ഈ ഒരു ആക്സിസിൻ്റെ